വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. എന്താണ് വിശ്വാസം? കണ്ണിൽ മുമ്പിൽ കാണുന്നൊരു കാര്യം ഉണ്ട് എന്നുള്ളതല്ല, മറിച്ച് കാണപ്പെടാത്തത്. എന്താണ് കാണപ്പെടാത്തത്? വരാനിരിക്കുന്ന ഒരു നിത്യജീവിതം, യേശുവിനോടൊത്തുള്ള മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം, ഇത് നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, വിശ്വാസത്തിൽ നീ കാണുകയാണ്. അല്ലെ, വിശ്വാസത്തിൽ നീ കാണുകയാണ്. വിശ്വാസത്താൽ ഞാൻ കാണുന്നു, എൻ്റെ മുൻപിൽ ചെങ്കടൽ രണ്ടായി മാറുന്നു ഞാൻ കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചെങ്കടൽ മുറിയുന്നത് കണ്ടിട്ടില്ല, പക്ഷെ വിശ്വാസത്തിൽ ഞാൻ കാണുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നാൽ അത് വകഞ്ഞു മാറ്റപ്പെടും. എൻ്റെ മുമ്പിൽ ഒരു ജെറീക്കോ മതിൽ വന്നാൽ കർത്താവ് അത് എടുത്തു മാറ്റും. ഇതാണ് വിശ്വാസം. വിശ്വാസം എന്നത് എന്താണ്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. എന്തിനാണ് പ്രത്യാശിക്കുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന് പറഞ്ഞാലും 10 പവൻ സ്വർണം കിട്ടട്ടെ, അതല്ല പ്രത്യാശ. എന്താണ് പ്രത്യാശ? മരിച്ചവരുടെ പുനരുത്ഥാനം, എൻ്റെ ശരീരം മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പ്രത്യാശ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കരുണയുടെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചില പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവീകമായ ഇടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര കൃപകൾ ദൈവീകമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഏതാണ്? ദേവാലയം, അല്ലേ? നമ്മൾ ആ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ 2 ആഴ്ചകൾക്ക് മുൻപ് കണ്ടു, ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരു പരിശുദ്ധമായ സന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ വലിയ ദൈവ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വിശുദ്ധ സ്ഥലങ്ങളിൽ പോകാനായിട്ട് നമുക്കൊരു താല്പര്യമുണ്ടാകണം. നമ്മുടെ നമുക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വിശുദ്ധ സ്ഥലം ഏതാണ്? അത് ദേവാലയമാണ്, അല്ലെ? ദേവാലയം. ആ ദേവാലയത്തിൽ വരുമ്പോൾ ആ ദേവാലയത്തിൻ്റെ കൃപകളും അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ നന്മകളും നമ്മൾ ഈ ദേവാലയ പരിസരങ്ങളിൽ വരുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് തരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ നാഗർകോവിലിനടുത്തുള്ള, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദേവസഹായം പിള്ള എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയായ ഒരു മഹാവിശുദ്ധനുണ്ട്. പലതവണ ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയെ വലിയ സമ്മർദ്ദങ്ങളുണ്ടായപ്പോൾ എന്നെ രക്ഷിച്ച ഒരു സ്ഥലമാണ് ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വ സ്ഥലം. നാഗർകോവിലിന് അപ്പുറത്ത് ഒരു 8-10 കിലോമീറ്റർ ദൂരത്ത് മാറി കാറ്റാടിമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്നലെ രാത്രി 2:30 ഞങ്ങൾ ഇന്നലെ അവിടെ പോയി പ്രാർത്ഥിച്ച്, ഞാൻ വെളുപ്പിന് 6 മണിക്കാണ് ഇവിടെ, 6 അല്ല 7 മണിക്കാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ പാതിരാത്രിക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ക്ഷീണം ഉണ്ടാവും, അല്ലേ? ഒരു ഒരു രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച്, ഒരു പകല് മുഴുവൻ അധ്വാനിച്ച്, രാത്രി വണ്ടി ഓടിച്ച് നമ്മളവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ക്ഷീണമുണ്ടാകും. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഇതാണ്. കഴിഞ്ഞൊരു 3 വർഷത്തോളധികമായി, 3 അല്ല അതിൽ കൂടുതൽ വർഷങ്ങളായി നമ്മൾ എത്ര ക്ഷീണിച്ച്, എത്ര മനസ്സ് വേദനിച്ച്, ഒത്തിരി ബുദ്ധിമുട്ടുകളോടും സങ്കടങ്ങളോടും ഭാരങ്ങളോടും കൂടി നമ്മൾ ഈ ദേവസഹായം പിള്ള എന്ന് പറയുന്ന പണ്ട് കാലത്ത് ബ്രാഹ്മണനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഡിലനായി എന്ന് പറയുന്ന ഒരു സായിപ്പിൻ്റെ സമയത്ത് ക്രിസ്തുവിനെ പറ്റി അറിഞ്ഞു. അങ്ങനെ അവർ അദ്ദേഹം മാമോദീസ സ്വീകരിച്ചു. അന്നത്തെ രാജാവ് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു, വിശ്വാസം ഉപേക്ഷിച്ചാൽ നിനക്ക് രാജകൊട്ടാരത്തിൽ വലിയ സ്ഥാനം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിനെ വഴങ്ങിയില്ല. അങ്ങനെ അദ്ദേഹത്തെ പീഡിപ്പിച്ചു അദ്ദേഹത്തെ മാരകമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി.
മൃഗത്തിൻ്റെ പിറകിൽ ഇങ്ങനെ കെട്ടിയിട്ട് അദ്ദേഹത്തെ കിലോമീറ്ററുകൾ റോഡിലൂടെ വലിച്ചഴച്ചുകൊണ്ട് പോയി. റോഡിലൂടെ നല്ല ഇന്ന് പോലും റോഡല്ല, കാട്ടിലൂടെ കല്ലും മുള്ളുകളും നിറഞ്ഞ ക്ഷുദ്രജീവികൾ മാത്രമുള്ള മുറിയിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചു. തല കീഴായി കെട്ടിത്തൂക്കി ഒന്ന് രണ്ട് ദിവസങ്ങളിട്ടു. അങ്ങനെ മാരകമായ പീഡനങ്ങളിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയി. ഒടുവിൽ വളരെ വിജനമായ കാറ്റാടിമല എന്ന് പറയുന്ന സ്ഥലത്തിനപ്പുറത്ത് വലിയൊരു ഒരു ഒരു കുന്നിൽ അദ്ദേഹത്തെ വെടിവെച്ച് ഒരു പാറയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തു. അദ്ദേഹം തെറിച്ച് പാറയുടെ താഴേക്ക് വീണു. ആ സ്ഥലമെല്ലാം ഇന്ന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഭാരതത്തിലെ വളരെ പുണ്യവാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് എനിക്ക് വലിയ അഗാധമായ ബന്ധമുണ്ട്. അദ്ദേഹമാണ് വാഴ്ത്തപ്പെട്ട ദൈവസഹായ പിള്ള. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഞാന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷമാണ്. നമ്മുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതാകും. മണിക്കൂറുകൾ നമുക്ക് അവിടെ ഇരുന്നാലും വലിയ കുരിശിന്റെ വഴി ഇങ്ങനെ വലിയ പാറക്കെട്ടുകളിലെ സ്ഥലത്ത് 14 സ്ഥലങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മൾ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലുമ്പോഴങ്ങ് ക്ഷീണിക്കും. എന്നാൽ പോലും ആ മുകളിൽ കുരിശിന്റെ വഴിയുടെ 14 സ്ഥലത്ത് അല്ലെങ്കിൽ സമാപന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വലിയൊരു ദൈവീക ശക്തി, ആ പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിന്റെ വായു ശ്വസിക്കുമ്പോൾ തന്നെ വലിയൊരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ, പാലായിൽ ഭരണജ്ഞാനത്ത് അൽഫോൻസാമയുടെ കബറിടത്തിൽ പോയി വെറുതെ നമ്മളിങ്ങനെ കബറിടത്തിൽ തൊട്ടിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാത്തൊരു ശക്തി എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ കടന്നു പോയത് വലിയ സഹനങ്ങളിലൂടെയാണ്, ഇവരൊക്കെ കടന്നു പോയത് വലിയ വേദനകളിലൂടെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഈ ദേവസഹായമുള്ള അദ്ദേഹത്തിൻ്റെ രക്തം വീണ ആ മണ്ണ്, അത്ഭുതങ്ങളാണ് അവിടെ പ്രവർത്തിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ആ മണ്ണിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ഒരു ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ, നമുക്കിപ്പോൾ അവിടെ അത്രയും ദൂരം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എല്ലാ വിശുദ്ധരും താമസിക്കുന്ന സ്ഥലമാണ് ഇത്, ദേവാലയം അല്ലെ? സാക്ഷികളുടെ സമൂഹത്തിലേക്കാണ് നിങ്ങൾ പ്രത്യേകമായി വന്നിരിക്കുന്നത്. എല്ലാ വിശുദ്ധരുടെയും സാന്നിധ്യമുള്ള സ്ഥലത്തിലേക്കാണ് കർത്താവ് നമ്മളെ പ്രത്യേകം വിളിച്ചിരിക്കുന്നത്. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് പ്രത്യേകമായി നമ്മൾ കാണുന്നത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 12 അധ്യായം എടുത്ത്, ഹെബ്രായ ലേഖനം 12 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പെട്ടെന്ന് എടുക്കണം. ഹെബ്രായ ലേഖനം 12 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ബൈബിൾ എടുത്ത്, ബൈബിൾ എടുക്കുക. ഹെബ്രായ ലേഖനം 12 അധ്യായം 1 മുതലുള്ള തിരുവചനം ഉച്ചത്തിൽ വായിച്ചേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. എന്താണ് വചനം വായിച്ചേ? നമുക്ക് ചുറ്റും ആരുണ്ട്? സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ. ഉച്ചത്തിൽ വായിച്ചേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ എന്ത് ചെയ്യാം? നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ഒന്നുകൂടെ വായിച്ചേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. ആരാണുള്ളത് നമുക്ക് ചുറ്റും? ആരാണുള്ളത്? ഉറക്കെ പറ, ആരാണുള്ളത്? പിശാചുക്കളല്ല ഉള്ളത്, നമുക്ക് ചുറ്റും ആരാണുള്ളത്? സാക്ഷികൾ. എന്ത് സാക്ഷികളാണ്? ക്രിസ്തുവിന് സാക്ഷികളായി ജീവിച്ചവർ, ക്രിസ്തുവിന് വേണ്ടി രക്തമൊഴുക്കിയവർ, വിശുദ്ധരായ മനുഷ്യർ. മനസ്സിലാവുന്നുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഇന്നലെ നമ്മൾ കണ്ടു, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൗലോസ് ലീഹായുടെ ശരീരത്തിൽ സ്പർശിക്കപ്പെട്ട തുവാലകൾ, സ്പർശിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ എന്ത് സംഭവിച്ചു? രോഗശാന്തിക്കുള്ള വസ്തുക്കളായി മാറിയെന്ന് ഇന്നലെ നമ്മൾ കണ്ടു. പൗലോസ് ലീഹ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പോലും, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ പോലും, അത് സ്പർശിക്കുന്നവർക്ക് എന്ത് കിട്ടി? രോഗസൗഖ്യം കിട്ടി. കാരണം എന്താ? പൗലോസ് ലീഹ യേശുവിന് സാക്ഷിയായി ജീവിച്ചിരുന്ന ആളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വിശുദ്ധരോട് പ്രത്യേകം പ്രാർത്ഥിക്കും. വിശുദ്ധരിൽ വിശുദ്ധയാണ് ആര്? പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി ഒരു കാര്യത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുകയാണ്. ഹെബ്രായർ 12:1 ഉച്ചത്തിൽ വായിച്ചേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മൾ വലിയ ഭാരത്തോടെയാണ് കാറ്റാടി മലയിൽ പോയത്. നമ്മൾ വലിയ
വേദനയോടെയാണ് ഭരണജ്ഞാനത്ത് പോയത്. നമ്മൾ വലിയ വേദനയോടെയാണ് ദേവാലയത്തിലേക്ക് വന്നത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ സമൂഹമുണ്ട്. നമുക്ക് ചുറ്റും പത്രോസ് പൗലോസ് ലീഹന്മാരുടെ അപ്പസ്തോലന്മാരുടെ ഗണമുണ്ട്. നമുക്ക് ചുറ്റും മാലാകമാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിത യാത്രയിൽ ഒറ്റയ്ക്കല്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മൾ എന്തല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് ചുറ്റും നമ്മൾ സഭയിൽ വിശ്വസിക്കുമ്പോൾ തിരുസഭയിൽ അനേക കോടി പുണ്യാത്മാക്കളുണ്ട്. വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ പുണ്യത്തിൽ ജീവിച്ചവർ, ഇതുവരെ നമ്മൾ തിരിച്ചറിയപ്പെടാത്ത അനേകം ആളുകൾ, കാറ്റാടിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെടിവെച്ച് വീഴ്ത്തപ്പെട്ട ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തെ പോലെ ജീവിച്ച ആയിരക്കണക്കിന് ആളുകൾ തിരുസഭയിലുണ്ട്. അതുകൊണ്ടാണ് തിരുസഭയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ മെച്ചം കൊണ്ടല്ല, ബലഹീനനായ എന്റെ മെച്ചം കൊണ്ടല്ല, ഈ ശുശ്രൂഷയെ വിജയിപ്പിക്കാൻ, ഈ ശുശ്രൂഷയിലൂടെ അഭിഷേകം ഉണ്ടാക്കാൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ മാലാകമാരുടെ ഗണങ്ങൾ. ഞാനിപ്പോൾ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ പറ്റി പറയുമ്പോൾ, ദേവസഹായം പിള്ള സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ മുഖാഭിമുഖം ദർശിച്ചുകൊണ്ട് പറയുകയാണ്, ഭൂമിയിൽ ഒരു പാവപ്പെട്ട അച്ഛൻ, ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ പാവപ്പെട്ട കുറെ മനുഷ്യർ ഇത് കേൾക്കാൻ വന്നിരിക്കുന്നു, കർത്താവേ അവരിലേക്ക് വചനത്തിന്റെ ശക്തി, അങ്ങയുടെ ശരീരത്തിന്റെ ശക്തി അയക്കണമേ എന്ന് പറയും. വലിയ അത്ഭുതങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരോട് ചേർന്ന് നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? യേശുവിനെയാണ് ആരാധിക്കുന്നത്. വിശുദ്ധരല്ല ആരാധിക്കുന്നത്, വിശുദ്ധരും നമ്മളും ആരാധനാ സമൂഹമാണ്, ആരാധനാ സഭയുടെ ഭാഗമാണ്. സഭയുടെ ആരാധനാ സഭ, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് ആരാധനാ സമൂഹം, അല്ലെങ്കിൽ ആരാധനാ സഭ, ദ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, ദ വർഷിപ്പിംഗ് community, the people of God are the worshipping community. It belongs or it consists the all saints in the Catholic Church. വിശ്വാസികളായ നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ നമുക്ക് മുൻപേ ജീവിച്ച അനേക കോടി പുണ്യാത്മാക്കൾ നമ്മളോടൊത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വചനം പറയുകയാണ്, സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. പാപങ്ങൾ നീക്കിക്കളയാം, കാരണം അങ്ങനെയാണ് പാപങ്ങൾ നീക്കിക്കളയുന്നത്. ഈ വിശുദ്ധരുടെ ജീവിതം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ദൈവമേ ഞാനിത് ചെയ്യാൻ പാടില്ലല്ലോ, എന്നേക്കാൾ മുൻപേ ജീവിച്ചിരുന്ന പുണ്യപൂർണയായ അൽഫോൻസാമ ഈ പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഞാനും ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ശക്തി വരും. അപ്പൊ പാപത്തെ നീക്കിക്കളയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധരുടെ ഒരു ഗണമാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. മറ്റൊരു സഭയ്ക്കും ഇല്ലാത്തൊരു കാര്യതാണ്, കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് വിശുദ്ധരുടെ ഒരു ഗണം നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി, നമ്മളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെക്കാൾ ശക്തിയോടെ നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കോടിക്കണക്കിന് വിശുദ്ധരുള്ള ഒരു സഭയുടെ പേരാണ് പരിശുദ്ധ തിരുസഭ. കാതോലികവും ശ്ലൈഹികവും ഏകവും പരിശുദ്ധവുമായ തിരുസഭ. മനസ്സിലാവുന്നുണ്ട്? ഈ സഭയിൽ നമ്മൾ നിൽക്കുമ്പോൾ അനേകം വിശുദ്ധരായ ആത്മാക്കൾ നമ്മെ സഹായിക്കാനായിട്ട് എത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ വലിയ കൃപകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകം ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു വരാനായിട്ട് നമുക്ക് പ്രത്യേകം ഇടയാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ തന്നെ അതിന് പിന്നിൽ ഒരുപാട് ദൈവീകമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു 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 ശുശ്രൂഷ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ, ഇവിടെ വെള്ളിയാഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചകളും ഒരു വചന ശുശ്രൂഷ നടക്കുന്നു. ഇതൊരു മനുഷ്യന്റെ പദ്ധതിയല്ല, ഇത് ദൈവം കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായി പല കാര്യങ്ങൾ നടക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ഇടപെടുന്നത് കൊണ്ടാണ്, ദൈവത്തിന്റെ ആത്മാവ് ഒരു മേഖലയിൽ ഇടപെടുന്നത് കൊണ്ടാണ് അവിടേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം വീഴണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിവിധ ഇടങ്ങളിൽ ദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളെ കർത്താവ് ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.
അതുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ ഇടത്ത് പോകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ പ്രചോദിക്കുമ്പോൾ നമ്മൾ ആ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ രാവിലെ എഴുന്നേക്കം നമുക്ക് തോന്നുകയാണ് ഇന്ന് ദേവാലയത്തിലേക്ക് പോകാം, ശുശ്രൂഷകളൊന്നും കാണുകയില്ല, ദേവാലയം ഒരുപക്ഷെ അടച്ചിട്ടിരിക്കുകയായിരിക്കാം, സാരമില്ല, നീ ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം. ആത്മാവ് നിന്നെ തള്ളുന്നതാണ്, മനസ്സിലാവുന്നുണ്ട്? നിന്റെ കൂടെയുള്ള വിശുദ്ധർ നിന്നെ പുഷ് ചെയ്യുന്നതാണ്. നീ ആത്മാവിന്റെ സ്വരം കേൾക്കണം. അയ്യോ ഇന്നിപ്പം പനിയാവുമല്ലോ, അല്ലെങ്കിൽ കോവിഡ് ആണല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കരുത്. ആത്മാവാണ് നിന്നെ പ്രചോദിപ്പിക്കുന്നത്. ആ സ്വരം നീ കേട്ട് നീ ദേവാലയത്തിലേക്ക് പോകണം. കാരണം നിന്റെ കൂടെ നിന്നെ സംരക്ഷിക്കാൻ കാവൽ മാലാഖമാർ കൂടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് എന്തായാലും പോകണം. ഈ തീരുമാനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നമ്മൾ കണ്ടു. ആത്മാവിന്റെ പ്രേരണയും ശരീരത്തിന്റെ പ്രേരണയും സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തന്നതാണ്. ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ദൈവീക കാര്യങ്ങൾ നന്മ ചെയ്യാൻ. പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുമ്പോൾ നമ്മൾ ആ സ്വരം തീർച്ചയായും കേൾക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് പ്രത്യേകമായിട്ട് വരികയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ കാണുകയാണ്. വളരെ പെട്ടെന്ന് റോമാലേഖനമാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് കാണുന്നത്. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായം എടുത്തേ. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. എന്തുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കേണ്ടത്? എന്തിനാണ് ഇങ്ങനെ വചനം കേൾക്കുന്നത്? വചനം കേൾക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുറെ ഭൗതിക കാര്യങ്ങളല്ല നടക്കേണ്ടത്. ഭൗതിക കാര്യങ്ങൾ നടക്കും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയും നടക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് വചനം പറയേണ്ടത്? വായിച്ചേ റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഉച്ചത്തിൽ വായിച്ചേ. ആകയാൽ വിശ്വാസം എങ്ങനെയാണ്? കേൾവിയിൽ നിന്നും കേൾവി ഒരിക്കൽ കൂടി വായിച്ച ആകയാൽ വിശ്വാസം എന്തിൽ നിന്ന് വരുന്നു? കേൾവിയിൽ നിന്ന് വരുന്നു. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നും വരുന്നു. ഇനി എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? എന്താണ് ഹെബ്രായ ലേഖനം എടുക്കണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. ഹെബ്രായ ലേഖനം 11:1. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. എന്താണ് വിശ്വാസം? കണ്ണിൽ മുമ്പിൽ കാണുന്നൊരു കാര്യം ഉണ്ട് എന്നുള്ളതല്ല, മറിച്ച് കാണപ്പെടാത്തത്. എന്താണ് കാണപ്പെടാത്തത്? വരാനിരിക്കുന്ന ഒരു നിത്യജീവിതം, യേശുവിനോടൊത്തുള്ള മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം. ഇത് നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, വിശ്വാസത്തിൽ നീ കാണുകയാണ്. അല്ലെ, വിശ്വാസത്തിൽ നീ കാണുകയാണ്. വിശ്വാസത്താൽ ഞാൻ കാണുന്നു എൻ്റെ മുൻപിൽ ചെങ്കടൽ രണ്ടായി മാറുന്നു ഞാൻ കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചെങ്കടൽ മുറിയുന്നത് കണ്ടിട്ടില്ല, പക്ഷെ വിശ്വാസത്തിൽ ഞാൻ കാണുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നാൽ അത് വകഞ്ഞു മാറ്റപ്പെടും. എൻ്റെ മുമ്പിൽ ഒരു ജെറീക്കോ മതിൽ വന്നാൽ കർത്താവ് അത് എടുത്തു മാറ്റും. ഇതാണ് വിശ്വാസം. വിശ്വാസം എന്നത് എന്താണ്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. എന്തിനാണ് പ്രത്യാശിക്കുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന് പറഞ്ഞാൽ 10 പവൻ സ്വർണം കിട്ടട്ടെ, അതല്ല പ്രത്യാശ. എന്താണ് പ്രത്യാശ? മരിച്ചവരുടെ പുനരുത്ഥാനം. എൻ്റെ ശരീരം മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പ്രത്യാശ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് പ്രത്യാശ? എന്റെ ശരീരം മരണത്തിന് ശേഷം മണ്ണോട് ചേർന്ന് പോകുന്നതല്ല, ഇതെന്ത് ചെയ്യും? ഇത് ഒരു നാൾ ഉയർത്തെഴുതി, ഇത് പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കും, ഇത് എഴുന്നേൽക്കും. ഇതാണ് പ്രത്യാശ. ഇത് നീ വിശ്വസിക്കണമെങ്കിൽ സാധാ ഒരു വിശ്വാസം കൊണ്ട് പറ്റില്ല, ദൈവത്തിൽ നിന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരണം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ. എന്താണ് പ്രത്യാശിക്കുന്നത്? പുനരുത്ഥാനം. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യാശിക്കുന്നത് 10 കോടി രൂപയല്ല, 4 വീടല്ല പ്രത്യാശിക്കുന്നത്. എന്താണ് പ്രത്യാശിക്കുന്നത്? മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യായുസ്സിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നത്? മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യായുസ്സിലും എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് ശേഷമുള്ള നിത്യജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് സഭയുടെ ഔദ്യോഗികമായ പ്രമാണം. എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് 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 മനസ്സിലാക്കണം. ഇതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നീ എന്തുകൊണ്ട് സഭയിൽ വിശ്വസിക്കുന്നു?
നമ്മളിനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂതാശയിലേക്ക് വരാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങളിത് മനസ്സിലാക്കണം, ഇത് മാരകമായ ഒരു വചനമാണ്. എന്താണ്? മരിച്ചവരുടെ ഉത്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത് എന്താണ്? നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ പുനർജീവിപ്പിക്കപ്പെടുന്നു. അല്ലെ? അല്ലെ? അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അല്ലെ? മരണസമയത്ത് അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷ വേളയിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗമാണ്. നമ്മൾ എവിടെയാണ് വിതയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഭൂമിയിലാണ് നമ്മളെ കുഴിച്ചിട്ടത്. നമ്മളാകുന്ന വിത്ത് കുഴിച്ചിട്ടത് എവിടെയാണ്? ശവസംസ്കാര സമയത്ത് ഈ വിത്ത് കുഴിച്ചിട്ടത് എവിടെയാണ്? ഭൂമിയിലാണ്. പക്ഷേ ഈ വിത്തൊരു മരമായി മാറുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, ഉയർത്തെഴുന്നേൽക്കുന്നത് മൗത്യീകൃതമായ ശരീരം. മനസ്സിലാവുന്നുണ്ടോ? ഇടുന്നത് ഒരു മനുഷ്യവിത്താണ്, ഉയർത്തെഴുന്നേൽക്കുന്നത് സ്വർഗീയ മരമാണ്. വിതയ്ക്കുന്നത് മനുഷ്യവിത്താണ്, ഉയർത്തെഴുന്നേൽക്കുന്നത് എന്താണ്? സ്വർഗീയമായ ഒരു മരമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത് വിശ്വസിക്കണം. എന്താണ്? മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യായുസ്സിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. എന്താണ്? മരിച്ചവരുടെ ഉത്ഥാനത്തിലും. അപ്പൊ ഇത് വിശ്വസിക്കണമെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ? മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യായുസ്സിലുമാണ് നീ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് നടുവേദന മാറും എന്നല്ല വിശ്വസിക്കേണ്ടത്. നടുവേദന മാറുന്നത് എപ്പോഴാണ്? നീ നിത്യായുസ്സിൽ വിശ്വസിക്കുമ്പോഴാണ്. നിനക്ക് ദൈവത്തിൽ ഒരു ശക്തി ഉണ്ടാകുമ്പോൾ നടുവേദനയൊന്നും പിന്നെ നിന്നെ അലട്ടുകയില്ല, ക്യാൻസറൊന്നും നിന്നെ അലട്ടുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നോട്ടം ഭൂമിയിലേക്കല്ല, നമ്മുടെ അതല്ല സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുവാൻ എന്ന് നമ്മൾ പാടുന്നത് കൊണ്ടാണ്. നമ്മൾ എവിടേക്കാണ് നോക്കി യാത്ര ചെയ്യുന്നത്? സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത്. എന്താണ് കാണപ്പെടാത്തത്? ഒരു നിത്യജീവിതം. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിലുള്ളൊരു ജീവിതം ഇത് നമുക്കിപ്പോ കാണപ്പെട്ടിട്ടില്ല. അല്ലേ? കണ്ണുമയ്ക്കുന്ന ഇതുവരെയും കാണപ്പെട്ടിട്ടില്ല. കണ്ണുമയ്ക്കുന്നത്ര വേഗത്തിൽ നിങ്ങൾ രൂപാന്തരപ്പെടും. അന്ന് നിങ്ങൾ ഇത് കാണും. ഇപ്പൊ നമ്മളിത് കണ്ടിട്ടില്ല. കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യം. ഇപ്പൊ നമുക്ക് മേലോട്ട് നോക്കുമ്പോൾ സീലിങ്ങേ കാണത്തുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ഒരു ദൈവരാജ്യമുണ്ട്. അതിനപ്പുറത്ത് കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതമുണ്ട്. ഇപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും എൻ്റെതായ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനപ്പുറത്ത് സ്വർഗത്തിൽ ദേവസഹായം പിള്ളയോടൊത്തിരുന്നുള്ള ഒരു നിത്യ ജീവിതമുണ്ട്. ചേട്ടൻ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് വായിച്ചേ. ആകയാൽ എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? മരിച്ചവരുടെ ഉത്ഥാനവും നിത്യായുസ്സും, ഇതാണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്ന എന്തിലാണ് വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വാസം? ഈ വിശ്വാസം വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ കേൾക്കണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ വചനം പറഞ്ഞേ, വിശ്വാസം എന്നത് കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് വിശ്വാസം? എന്താ വിശ്വാസം? മരിച്ചവരുടെ ഉത്ഥാനവും നിത്യായുസ്സും. അതിനകത്ത് കാണപ്പെടാത്തതെല്ലാം ഉണ്ട് അല്ലെ? നിത്യായുസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്താണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്കിൽ വരുന്നത് എന്തൊക്കെയാണ്? മരിച്ചവരുടെ ഉത്ഥാനവും നിത്യമായ ആയുസ്സും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇസ്രായേൽ പറഞ്ഞേ ഹല്ലേലൂയാ. മരിച്ചവരുടെ ഉത്ഥാനവും നിത്യായുസ്സിലും ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഇതിൽ വിശ്വസിച്ച സഭയുടെ വിശ്വാസത്തിൽ കർത്താവ് ഇത് വിശ്വസിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് തരുന്ന ബോണസ് പോയിന്റുകളാണ് ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, വീടും കാറും സമ്പത്തും മക്കളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ. ഭൗതിക അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് ബോണസ് ആയിട്ട് തരുന്നതാണ്. നമ്മൾ ഇതിൽ വിശ്വസിക്കും. നിങ്ങൾ ഇതിൽ വിശ്വസിക്കൂ. എന്റെ ശരീരം ഉയർക്കും, വിശ്വസിക്കൂ. കർത്താവിനോടത്ത് എനിക്കൊരു ജീവിതമുണ്ട്, വിശ്വസിക്കൂ. ഭൂമി അനുഗ്രഹിക്കപ്പെട്ടതാവും. മനസ്സിലാവുന്നുണ്ടോ? ഭൂമി അനുഗ്രഹിക്കപ്പെട്ടതാകും. അതുകൊണ്ടാണ് അബ്രഹാം എന്ത് ചെയ്തത്? മകനെ ബലി കഴിക്കാൻ കൊണ്ടുപോയത്. കാരണം അബ്രഹാം എന്തിൽ വിശ്വസിച്ചു? മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചു.
ഇസഹാക്ക് മരിച്ചാലും ഇസഹാക്കിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇസഹാക്ക് എന്ത് ചെയ്തു? ഭൂമിയിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവനെ ബലി കഴിക്കാൻ തീരുമാനിച്ചു. പിന്നീട് എന്ത് ചെയ്തു? അബ്രഹാമിന്റെ ജീവിതത്തിൽ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് അബ്രഹാം നിറഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശരി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇതിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ കർത്താവ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 39 കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടു. കർത്താവ് നല്ലവനാണ്, യഥാസമയം 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 അവൻ ഭക്ഷണം തരുന്നു അല്ല, യഥാസമയം അവൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അല്ലേ. പ്രഭാഷകരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഘോരം ഞാൻ പറഞ്ഞതാണ്. എന്താണ് യഥാസമയം? കർത്താവ് നല്ലവനാണ്, അവന് യഥാസമയം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ആ വചനം വായിച്ച് ഞാൻ ഈ വചനം വായിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായതുകൊണ്ടാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എഴുന്നേറ്റേ നമ്മൾ കർത്താവിനെ നമുക്ക് ഒന്ന് ആരാധിക്കാം. ഈ വചനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വലിയ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ മാത്രമേ നമുക്ക് ഈ വചനം മനസ്സിലാവുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. വലിയൊരു ദൈവിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വചനങ്ങൾ മനസ്സിലാക്കുവാൻ, വചനങ്ങൾ ഗ്രഹിക്കുവാൻ, കേൾവി വിശ്വാസത്തിലെത്തിക്കുവാൻ കർത്താവെ, കേൾവി വിശ്വാസത്തിലെത്തിക്കുവാൻ വലിയൊരു കൃപയും കൂട്ടായ്മയ്ക്ക് നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വലിയ അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. മക്കളെ എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിനെയാണ് നീ സ്തുതിക്കുന്നത്. നീ ഒരു മനുഷ്യനെയല്ല, ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നീ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 യേശുവേ. കരങ്ങളടിച്ച് ദൈവത്താൽ സാധ്യമായിട്ടൊന്നുമില്ലല്ലോ, കർത്താവിന് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായിട്ടൊന്നുമില്ലല്ലോ, കർത്താവിന് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവെ, മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യമായ ആയുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവരുടെ ഉത്ഥാനത്തിലും നിത്യായുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് രീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്ക് വീതമാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഇസഹാക്കി പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേരി നൽകി ദൈവമാരു ഗ്രഹിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ദൈവത്താൽ സാധ്യമായിട്ടൊന്നുമില്ലല്ലോ, കർത്താവിന് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ,
യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.